ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നവരെ സ്വീകരിക്കാൻ പോകുന്നവർക്ക് പുതിയ നിർദ്ദേശം. ഒന്നാം ടെർമിനലിനോട് ചേർന്നുള്ള പിക്കപ്പ് പോയിന്റിലേക്ക് ഇനി മുതൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. മറ്റ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രയോജനപ്പെടുത്തുകയോ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുകയോ വേണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. അവധിക്കാലത്തെ യാത്രാ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ക്രമീകരണം. ടെർമിനൽ ഒന്നിനടുത്തുള്ള പിക്കപ്പ് പോയിന്റിലേക്കുള്ള പ്രവേശനം ബസ്സും ടാക്സിയും അടക്കമുള്ള പൊതുഗതാഗത സംവിധാനത്തിന് മാത്രമായിരിക്കും. ഔദ്യോഗിക വാഹനങ്ങൾക്കും ഇവിടെ അനുമതിയുണ്ട്. യാത്രക്കാരെ സ്വീകരിക്കാനെത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. ടെർമിനൽ ഒന്നിനടുത്തുള്ള പാർക്കിംഗ് എ ബി സ്ലോട്ടുകൾ സ്വകാര്യ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനുള്ള പുതിയ നിരക്കും വിമാനത്താവള അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർക്കിംഗ് എയിൽ 5 മിനിറ്റ് പാർക്ക് ചെയ്യാൻ 5 ദിർഹവും 15 മിനിറ്റിന് 15 ദിർഹവും 30 മിനിറ്റിന് 30 ദിർഹവുമാണ് നിരക്ക്. 40 ദിർഹം നൽകിയാൽ 2 മണിക്കൂർ പാർക്ക് ചെയ്യാം. ദിവസം മുഴുവൻ പാർക്ക് ചെയ്യാൻ 85 ദിർഹമാണ് നൽകേണ്ടത്. പാർക്കിംഗ് ബിയിൽ മണിക്കൂറിന് 25 ദിർഹവും 2 മണിക്കൂറിന് 50 ദിർഹവും മുതലാണ് നിരക്ക്. ദിവസം മുഴുവൻ ഇവിടെ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ 85 ദിർഹം നൽകണം. പുതിയ തീരുമാനം നിലവിൽ വന്നതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.